മാറ്റി പിടിക്കാൻ വന്ന ആൾക്കാരോ ഞങ്ങൾ എന്തായാലും കൂട്ടുപിടിപ്പറയണായിരുന്നു ഞങ്ങൾ അവിടെ വിഷ്വല് കാണുമ്പോഴും രണ്ട് സൈഡിലും ഉണ്ട് പ്രോബ്ലം. ഒരു സൈഡിൽ മാത്രമല്ല, ഒരാള് പറഞ്ഞെങ്കിൽ ഒരാള് പറയാനുള്ള അവസരം കൊടുത്തു. ഇത് കേട്ടിരുന്നു അല്ലെങ്കിൽ അതവിടെ വെച്ച് ചോപ്പ് ചെയ്യണം. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അങ്ങനെ ഉണ്ടോ ഉണ്ടോ അങ്ങനെ ഒരു തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ വെച്ച് കട്ട് ഓഫ് ചെയ്യായിരുന്നു. അല്ല, നിനക്ക് എന്നോട് പ്രേമമുണ്ടോ? പറയിപ്പിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് നിന്നോട് പ്രേമമില്ലെന്ന് അവൻ പറഞ്ഞു ഫസ്റ്റ് ഇതില്. പിന്നെയും പിന്നെയും എന്തിനാണത്? പിന്നെ ഗബ്രി പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിന് മുമ്പും പുറകിലും എന്താണ് അവൾ ചോദിച്ചതെന്നൊന്നും അറിയില്ല. നമ്മളാരും ഇവിടെ ഒരു വൺ സൈഡഡ് കോർണർ ചെയ്തിട്ടില്ല. അവള് നമ്മള് ചെയ്യണേ നമ്മളെല്ലാരും ഗെയിമേഴ്സ് അല്ലേ. നമ്മളിവിടെ ചെയ്യണതിന്റെ കോൺസിക്വൻസ് വരുമ്പോ നമ്മള് ഫേസ് ചെയ്ത് ഞാനൊന്നും കരഞ്ഞു. എല്ലാരും അവര് കളിക്കുമ്പോ നമ്മളും കരയുന്നുണ്ട്. സമയം ലാൽ സാറ് തന്നപ്പോഴാണ് നമ്മള് പറഞ്ഞത്. അവിടെ ചോദിച്ചു, ഒരു കാര്യം ചോദിച്ചു, എനിക്കൊന്നും പറയാല്ല എന്നാണ്. നെക്സ്റ്റ് തിങ് ചോദിച്ചു, ഒന്നും പറയാനാണ്. ശ്രീരേഖ ചേച്ചി പറഞ്ഞ കാര്യത്തിന് കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ കൊടുത്തു. ആരും ഇവിടെ ഒരു വൺ സൈഡഡ് കോർണർ ചെയ്തിട്ടില്ല. അവള് നമ്മള് ചെയ്യണേ നമ്മളെല്ലാരും ഗെയിമേഴ്സ് അല്ലേ. നമ്മളിവിടെ ചെയ്യണതിന്റെ കോൺസിക്വൻസ് വരുമ്പോ നമ്മള് ഫേസ് ചെയ്ത് ഞാനൊന്നും കരഞ്ഞു. എല്ലാരും അവര് കളിക്കുമ്പോ നമ്മളും കരയുന്നുണ്ട്. സമയം ലാൽ സാറ് തന്നപ്പോഴാണ് നമ്മള് പറഞ്ഞത്. വന്നത് വിഷ്വല് കാണിച്ചു. ഞാനാണെങ്കി എന്താ പറയാ അറിയോ, എനിക്ക് ആ സംഗതി ഞാൻ പറഞ്ഞതിന് വിഷ്വൽ ഇട്ടില്ലെങ്കിൽ ഞാൻ അവിടുത്തെ ക്വിറ്റ് ചെയ്ത് പോകുന്ന പറയും. എന്ത് ഇന്റെ നേരെ അലിഗേഷൻ വരുന്നത്? ഞാൻ കേട്ട് നിൽക്കൂ, ഞാൻ ചത്താലും കേട്ടിക്കില്ല. ഞാൻ പറയാത്തൊരു കാര്യം ഈ കോർണറിൽ വന്നിട്ട് നാലാൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും? ഇവിടെ വിഷ്വൽ കാണിച്ച ഒരു കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ്. ആ പിന്നെ ഞാനായി പോവത്, ഞാൻ ഒരിക്കലും ആ പണിയില്ല. അപ്പൊ അവിടെ ഒന്നും പറയാല്ല. എന്തെങ്കിലും വന്നിട്ടുണ്ട് സംസാരിച്ചിട്ട് ഉള്ള കാര്യം കറക്റ്റ് തന്നെയാണ് നമ്മളെ ഭാഗം. ക്ലിയർ, കാരണം ഇവിടെ വീഡിയോ പ്ലേ ചെയ്യാത്തതോ കാണിക്കാത്തതോ ഒരു സീസൺ അല്ലത്. ക്ലിയർ പോയിന്റ് എല്ലാം കാണിക്കുന്നു. ഭക്ഷണം ഒരു തുള്ളി വെള്ളം കുടിച്ചാ അവര് സൈക്യാട്രിസ്റ്റിനെ കാണിക്കും. ഇല്ലെങ്കിൽ എന്താ ഫീല്ല? കാരണം വാശി പിടിച്ചു നിൽക്കുന്ന ഒരാൾ മെന്റലി ഡൗൺ അല്ല, സ്ട്രോങ് ആണെന്നാണ് അതിനർത്ഥം. അവൾക്ക് എനർജി ഇല്ലാഞ്ഞിട്ടല്ലോ ഇത്ര അവര് പറയാ. ഇന്നലെ ഒരു അവസരം കിട്ടിയപ്പോൾ അവര് പറഞ്ഞില്ലല്ലോ ക്ലാരിറ്റി അവിടെ വരുത്താമായിരുന്നു. ലാലട്ടൻ അതിനുള്ള അവസരം ഇല്ല, ക്ലാരിറ്റി ഇല്ല. രണ്ടുപേരുടെയും കൈ കൊട്ടിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ക്ലാരിറ്റി വരുത്താനാ? അല്ല, അപ്പോഴും പറയായിരുന്നു എനിക്ക് ഇങ്ങനെയാണ്, അത് ഇതാണ്, എന്താണോ പറഞ്ഞ അവസാനം. അപ്പോഴും അവിടെ അൺഡിഫൈൻഡ് ആയിട്ടിരിക്കുകയാണ്. അൺഡിഫൈൻഡ് ക്വസ്റ്റ്യൻ മാർക്കാണ് അവരുടെ അതിൽ ക്ലാരിറ്റി ഇല്ല. എന്നാലും പോട്ടെ, ബാക്കിയുള്ള എല്ലാവരുടെയും തലയിലും ബ്ലെയിമിംഗ് നിങ്ങളെല്ലാരും അങ്ങനെ ചെയ്തില്ലേ എന്ന് മതിയായി. സമാധാനം, അത് തെറ്റ. നമ്മളെല്ലാരും എന്ത് ചെയ്തു? നമ്മളൊന്നും നമുക്കുണ്ടായ ഇറിറ്റേഷൻ എല്ലാരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇറിറ്റേഷൻ തന്നെയാണ്. ഇന്നൊന്ന് അവർ ഒരുമിച്ച് സംസാരിക്കുന്നത് ഇല്ല, അതൊന്നും ഇല്ല. നമുക്കൊരു പബ്ലിക്, നമുക്കും കൂടെ ഇട്ടുള്ള ഒരു സ്പേസ് ആണിത്. അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ചോദിച്ചിട്ടില്ല, ഇൻക്ലൂഡ് ചെയ്തിട്ടേ ഇല്ല അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക്. എന്താണിത്, എങ്ങനെയാണിത്? അല്ല, അത് അവർക്ക് അറിയാം. ഇൻഡിവിജ്വൽ നിങ്ങൾ ഗെയിം കളിക്കും. ഇത് സത്യം, എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തു. ഈ പുലി വരുന്നേ പുലി വരുന്നെന്ന് പറഞ്ഞുള്ള ബുദ്ധിമുട്ട് അതാ. ഒറിജിനലി പുലി വരുമ്പോഴും ആരും വിശ്വസിക്കൂല. നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ മിണ്ടാതെ നോക്കിയിരിക്കാന്നുള്ളതേ പറ്റുള്ളൂ.